വിശാഖിന്റെ കല്യാണത്തിന് സിനിമാക്കാരുടെ നീണ്ട നിര മാത്രമായിരുന്നില്ല. ബന്ധുക്കളും കൂട്ടുകാരും സിനിമാക്കാരും പോലെ തന്നെ സീരിയൽ താരങ്ങളും ചടങ്ങിനെത്തിയിരുന്നു. മുൻ ചലച്ചിത്ര നിർമ്മാതാവും പ്രശസ്ത സീരിയൽ താരവുമായ ദിനേശ് പണിക്കർ ഉൾപ്പെടെ നിരവധി സീരിയൽ താരങ്ങൾ ചടങ്ങിനെത്തിയിരുന്നു. പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായ ഐശ്വര്യ ദേവിയും ചടങ്ങിനെത്തിയിരുന്നു. ഇപ്പോൾ നീയും ഞാനും എന്ന പരമ്പരയിൽ രേഖാ കഥാപാത്രം അവതരിപ്പിക്കുന്ന പ്രതീക്ഷ ജി പ്രദീപും ചടങ്ങിനെത്തിയിരിക്കുന്ന വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സിനിമാക്കാരെ മാത്രമല്ല, മറിച്ച് സീരിയൽക്കാരെ പോലും വിശാഖ് വിവാഹം വിളിച്ചു. വിശാഖ് താലി ചാർത്തുന്ന വീഡിയോ പ്രതീക്ഷ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാവരുടെയും ചിത്രങ്ങളും സെൽഫിയാക്കി തന്നെ പങ്കുവച്ചു. ഇതോടകം തന്നെ സീരിയൽ താരങ്ങളും വിശാഖിന്റെ കല്യാണത്തിനെത്തി എന്നുള്ള സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരാൻ തുടങ്ങി. എന്തായാലും വലിയ താരപ്രഭയോടുള്ള ആഡംബരപ്രദമായ ഒരു വിവാഹം തന്നെ ആയിരുന്നു വിശാഖിന്റെയും അദ്വൈതയുടേതും, ഉറപ്പിച്ചു തന്നെ പറയാം. സിനിമയും സീരിയലും എന്ന യാതൊരു വേർതിരിവും ഇല്ലാതെയാണ് വിശാഖ് എല്ലാവരെയും ക്ഷണിച്ചത്. കല്യാണം 11:50 10 മണി മുതൽ തന്നെ മണ്ഡപത്തിലേക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും സിനിമാ സീരിയൽ താരങ്ങളും എത്തിയിരുന്നു. അഗ്നിയെ സാക്ഷിയാക്കി അച്ഛനും അമ്മയ്ക്കും പൂമാലയും ചാർത്തിക്കഴിഞ്ഞാണ് ഇരുവരും വിവാഹിതരായത്. മണ്ഡപത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മോഹൻലാലും ഭാര്യ സുചിത്രയും എത്തി ഇരുവർക്കും അനുഗ്രഹവും നൽകി. മോഹൻലാലിന്റെ മകൻ പ്രണവ് നായകനായ ഹൃദയം എന്ന സിനിമയിലൂടെ നിർമ്മാതാവ് കൂടിയാണ് വിശാഖ്. ശരിക്കും പറഞ്ഞാൽ വിശാഖ് സുബ്രഹ്മണ്യം എന്നൊരു പേര് മലയാളികൾക്ക് സുപരിചിതമായി തുടങ്ങിയത് ഹൃദയം റിലീസായതിനു ശേഷമാണ്. എന്നാൽ പ്രണവ് വിവാഹത്തിന് വരാത്തതോ റിസപ്ഷന് കാണാത്തതോ ഒക്കെ തന്നെയും സങ്കടങ്ങളായി തന്നെ ആരാധകർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പകരം ലാലേട്ടനും സുചിത്രയും ഒരുമിച്ചെത്തിയല്ലോ എന്നാണ് പലരും പറയുന്നത്. പ്രണവും കല്യാണിയും ഒരുമിച്ച് കാണുമെന്നും ഇവർ എന്തുതരം ഡ്രസ്സായിരിക്കും ധരിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു ആരാധകർ. അതിന് പ്രത്യേകമായ ഒരു കാരണം കൂടിയുണ്ട്. വിശാഖിന്റെയും അദ്വൈതയുടെയും വിവാഹ നിശ്ചയ സമയത്ത് ഒരേപോലത്തെ വസ്ത്രം അണിഞ്ഞായിരുന്നു കല്യാണിയും പ്രണവും എത്തിയത്. അതുകൊണ്ട് ഇവരുടെ വിവാഹത്തിന് ഒരുമിച്ചെത്തുമോ എന്നായിരുന്നു എല്ലാവരും നോക്കിയെത്തുന്നത്. എന്നാൽ പ്രണവ് ഒരു മാധ്യമത്തിനും പിടി കൊടുക്കാതെ തന്നെ വിവാഹത്തിനെത്തിയില്ല. ഇവരുടെ വിവാഹത്തിന് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ശ്രീനിവാസനും ഭാര്യയും, അജു വർഗീസ്, മണിയൻപിള്ള രാജു, മണിക്കുട്ടൻ, മല്ലിക സുകുമാരൻ, കല്യാണി പ്രിയദർശൻ, ലിസി പ്രിയദർശൻ, ഇവരുടെ മൂത്ത മകൾ രേവതിയും, മേനക വിവാഹത്തിന് വിനീത് ശ്രീനിവാസനും കുടുംബവും, ധ്യാൻ ശ്രീനിവാസനും കുടുംബവും, അജു വർഗീസും കുടുംബവും എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീനിവാസനും ഭാര്യയും ഉണ്ടായിരുന്നു. മണിയൻപിള്ള രാജുവും മണിക്കുട്ടനും മല്ലിക സുകുമാരനും പിന്നെ കല്യാണി പ്രിയദർശനും ലിസി പ്രിയദർശനും ഈ വിവാഹത്തിന് എത്തി. മേനകയും സുരേഷ് കുമാറും ഇവരുടെ മൂത്ത മകൾ രേവതിയും വിവാഹത്തിനുണ്ടായിരുന്നു. എം ജി ശ്രീകുമാർ, ലേഖ ശ്രീകുമാർ, റഹ്മാൻ, ശ്രീനിവാസൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വൻപൻ താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമാണ് വിശാഖിന്റെ ചടങ്ങിന് പങ്കെടുത്തത്. ഒരു ടെലിവിഷൻ പരിപാടിക്ക് ശേഷം മോഹൻലാലും ശ്രീനിവാസനും വിവാഹവേദിയിൽ ഒരുമിച്ചിരിക്കുകയും സൗഹൃദം പങ്കിടുന്ന കാഴ്ചയും കൂടി കണ്ടിരുന്നു. അത് പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷവും ചില മനോഹര നിമിഷവും നൽകിയിരുന്നു. ഇവരോടൊപ്പം പ്രണവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആരാധകർ നോക്കുന്നത്. കല്യാണിക്കൊപ്പം പ്രണവ് കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആരാധകർ ഓരോ നിമിഷവും ആഗ്രഹിച്ചു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.